നടൻ ജയ്സൂരിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കോലഞ്ചേരി കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എസ് കഴിഞ്ഞ ദിവസം നടൻ ജയസൂരിക്ക് ഹൈക്കോടതിയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയിരുന്നു ആ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് നിലവിലിപ്പോൾ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കാൻ പോകുന്നത് അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് കാരണം ഇത്തരം കേസുകളിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചട്ടം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കോലഞ്ചേരി കോടതിയിൽ വെച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാറായി കഴിഞ്ഞു അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് മജിസ്ട്രേറ്റ് മുൻപാകെ വിശദമായി തന്നെ അവർക്ക് മൊഴി രേഖപ്പെടുത്താൻ സാധിക്കും ഇത് അന്വേഷണ സംഘത്തിനും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം ഗുണകരമാവുകയും ചെയ്യും നേരത്തെ പതിനെട്ടാം തീയതി അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം നടൻ ജയസൂര്യ പറഞ്ഞത് സത്യം തെളിയും എന്നുള്ളതാണ് തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്നലെ പരിഗണിച്ചു ജാമ്യം കിട്ടാവുന്ന കേസാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തുടർന്ന് തൽക്കാലം ജാമ്യമെടുക്കാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ആ കേസ് അങ്ങനെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് ഇനി ഈ രഹസ്യമൊഴി കഴിഞ്ഞ് അന്വേഷണം പൂർത്തിയായി കേസ് വിചാരണ കോടതിയിലേക്കൊക്കെ വരുമ്പോഴറിയാം അതിൻ്റെ മറ്റു കാര്യങ്ങൾ കേസ് കോടതിയിൽ നിൽക്കുമോ അതോ തള്ളിപ്പോകുമോ എന്നൊക്കെ അതെല്ലാം കോടതിയുടെ വിവേചനാധികാരമാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇതാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും കോലഞ്ചേരി കോടതിയിലാണ് അത് ചെയ്യുക രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്